YouTube fam, how are you beautiful people? This is me Sumaya and welcome back to my channel. So, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആസ് യൂഷ്വൽ നിങ്ങൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവർക്ക്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യത്തെ പറ്റി അവർ അറിഞ്ഞു കാണും. ആൻഡ് വലിയ കാര്യമൊന്നുമല്ല, ഒരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ എനിക്ക് അതിനെ പറ്റി സംസാരിക്കണം എന്ന് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റി സംസാരിക്കാന്ന് വെച്ചാല് എനിക്ക് തോന്നി ആ ഒരു മാറ്റർ ഞാൻ വായിക്കുകയും കാണുകയും ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ചു. സോ മാറ്റർ എന്തെന്ന് പറഞ്ഞാല്, നമ്മള് ഒരു ആക്ട്രസിനെ റിലേറ്റഡ് ആണ്. ഇപ്പം അനശ്വര രാജൻ എന്ന് പറഞ്ഞൊരു യങ് ആക്ടർ ഉണ്ട്, നമ്മളെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഉള്ളൊരു ആക്ടറാണ്. ആൻഡ് അനശ്വരയുടെ ഞാൻ ഏകദേശം ആള് കുറച്ച് രണ്ടുമൂന്ന് ഫിലിംസിൽ അഭിനയിച്ചു, ഐഡോണ്ടോ കുറച്ച് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫിലിമേ ഞാൻ കണ്ടിട്ടുള്ളൂ, തണ്ണീർ മത്തൻ ദിനങ്ങൾ. അതിന് ശേഷം ഞാൻ ഈ ഫിലിംസ് അധികം കൂടുതൽ കാണാത്ത ഒരാളാണ്. സോ എനിക്ക് അനശ്വരയെ പറ്റി കൂടുതലായിട്ട് ഐഡോണ്ടോ എനിത്തിങ്. ബട്ട് ഇപ്പം ഇന്ന് ഞാൻ ഫേസ്ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഞാനൊരു പോസ്റ്റ് കണ്ടു റിഗാർഡിങ് ഹർ ഫോട്ടോഷൂട്ട്. ഫോട്ടോഷൂട്ടില് അനശ്വര എന്ന് പറഞ്ഞ ആക്ട്രസ്, നമുക്ക് ഈ അനശ്വര എന്ന് വിളിക്കുന്നതിന് പറയാം, നമുക്കത് ഷോർട്ട് ആക്കാം, അനു എന്നാക്കാം. ഓക്കെ, ഹോപ്പ് അനശ്വര ഡോണ്ട് മൈൻഡ് ദിസ്, ഞാൻ അനു എന്ന് വിളിക്കുന്നതിന്. ബിക്കോസ് അനശ്വര എന്ന് ചിലപ്പോൾ പറയുമ്പോഴത്തേക്ക് എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒന്ന് നാക്കതായിപ്പോ എന്ന് വരാം. സോ അനുവിൻ്റെ ഇതേപോലെ ഒരു ഫോട്ടോഷൂട്ടിന്റെ റിഗാർഡിങ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. ഫോട്ടോഷൂട്ട് ചെയ്തതിന് ശേഷം അനശ്വര എന്ത് ചെയ്തു, ആ ഫോട്ടോസ് അനശ്വരയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ജസ്റ്റ് വൺ പോസ്റ്റാണ് ചെയ്ത, അപ്പോഴത്തേക്കും എന്താ പറയാ വന്നു. അപ്പോഴേ ഈ ഹേറ്റേഴ്സിന്റെയും എന്താ പറയാ അബ്യൂസേഴ്സിന്റെയും ഒരു പെരുമഴ തന്നെ ആ ഫോട്ടോയ്ക്ക് പിറകെ ഉണ്ടായിരുന്നു. അതായത് പല കുറേ പേര് നല്ല എന്തരാണ്, ഏകദേശം 2 lakhs കൂടുതൽ ലൈക്സുകൾ ഉണ്ടായിരുന്നു. ബട്ട് ഒബ്വിയസ്ലി ഏതൊരു കാര്യം, ഒരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന് 2 വശങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഒബ്വിയസ്ലി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കും. അപ്പം ഞാൻ ഈ പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഞാൻ ഇന്നാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇതേപോലെ ആക്ട്രസ് ഇതേപോലെ ഒരു എന്താ പറയുക, ഒരു പിങ്ക് കളറിൽ ഒരു ടോപ്പും ഇട്ട് ഒരു ഗ്രേ ഷോർട്സും ഇട്ടിരിക്കുന്നത്. ഷി വാസ് ഷോയിങ് ഹർ ലെഗ്സ്, ഒരു ബ്രൗൺ കളറിലെ ഐ ഡോണ്ട് നോ ഇറ്റ്സ് എ ബൂട്ട്സ് അന്യ ബൂട്ട്സ് എന്ന് പറയോ, ബ്രൗൺ കളറിലെ മീൻസ് ഒരു ഫുഡ് വെയർ ആണ്, ഐ ഡോണ്ട് നോ അത് ബൂട്ട്സ് എന്നാണോ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ, ഐ ഡോണ്ട് നോ. ബട്ട് ഹെർ ലെഗ്സ് വാസ് ഷോയിങ്, ഷി വാസ് ഷോയിങ് ഹെർ ലെഗ്സ്. അപ്പൊ ആ ഫോട്ടോ കണ്ടിട്ട് ഐ ഡിഡ്ന്റ് ഫീൽ എനിതിങ്. അപ്പൊ ഒബ്വിയസ്ലി നിങ്ങൾ ചോദിക്കും, പെണ്ണായ എനിക്കെന്ത് തോന്നാന എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പം ഞാൻ എൻ്റെ ബാക്കി കുറച്ച് വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചു, അതൊക്കെ ഞാൻ റീഡ് ചെയ്തു. ചിലർ കമൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പോസ്റ്റ് ഇട്ട് ഇങ്ങനത്തെ ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ലൈക്ക് ചെയ്യൂല. ചിലർ കമൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ എന്തിനാണ് 18 ഈ പ്രായത്തിൽ, അതായത് ഈ 18 വയസ്സിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, മീൻസ് ഇങ്ങനെയൊക്കെ തന്നെ തുണിയുരി എന്തിനാണ് ഓരോ ഫോട്ടോസൊക്കെ എടുക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മളെ മനുഷ്യർക്ക് എന്താ പറ്റിയ ആക്ച്വലി, നമ്മള് കേരളീയർക്ക് എന്താ പറ്റിയ ആക്ച്വലി എന്ന് എനിക്ക് തന്നെ മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാലോ, നമ്മള് ജീവിക്കുന്ന സാഹചര്യം ശരിയാണ്, നമ്മളെ കേരളത്തിലുള്ളവർ മിക്കവരും എന്ന് വെച്ചാൽ ഒരു ട്രഡീഷണൽ രീതിയിലാണ് നമ്മളെ ബ്രോട്ടപ്പ് ചെയ്ത്. ഇപ്പൊ എന്റെ പേരൻസ് എന്ന് പറഞ്ഞാല് അവര് ട്രഡീഷണൽ ആണ്. അവര് ട്രഡീഷണൽ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ പാരൻസ്, അതായത് എന്റെ ഗ്രാൻഡ് പാരൻസ്, മുത്തശ്ശനും എന്റെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ എന്റെ അച്ഛനെയും അമ്മേനെയൊക്കെ വളർത്തിയിരിക്കുന്നത് ആ ഒരു ട്രഡീഷണൽ രീതിയിലാണ് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇമ്പാക്ട് അവരുടെ രീതിയിലും അവരുടെ പിന്നീടുള്ള ലൈഫിലും ഉണ്ട്, പിന്നീടുള്ള ലൈഫിൽ ഇപ്പോഴും ഉണ്ട്. എന്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മ ഇപ്പോഴും ഉണ്ട്, അപ്പൊ അവരുടെ ലൈഫിൽ ഇപ്പോഴും അതുണ്ട്. പക്ഷേ സ്റ്റിൽ ഞങ്ങൾ കുറെ വർഷങ്ങൾ ഗൾഫിലൊക്കെ ആയിരുന്നു, എന്റെ അച്ഛൻ എന്നെ ജീൻസ് ഒക്കെ ഇടാൻ സമയത്ത് വരുന്നു. ഞാൻ ഇപ്പൊ ഇത്ര തടിച്ചിട്ടാണെങ്കിൽ പോലും ആ സമയത്ത് ഇത്ര തടി ഇല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ ഞാൻ തടിച്ചിട്ടായിരുന്നെങ്കിൽ പോലും എന്നെ അച്ഛൻ ദുബൈയിലൊക്കെ ഞാൻ എന്നിരുന്ന സമയത്ത് ജീൻസും ടോപ്പും ഇടാൻ സമയത്ത് വരുന്നു. ബട്ട് എന്നും പറഞ്ഞ ബോഡി പാർട്സ് ഒന്നും കാണിക്കാനും സമ്മതിച്ചിട്ടില്ല. ഈവൻ കാലിന്റെ കുറച്ച് ഭാഗമായിപ്പോലും, നമ്മളെ കാലിലെ ആംഗിൾ ബോണിന്റെ അവിടെ നിന്ന് കുറച്ച് മീളോട്ട് മാത്രമായപ്പോലും അച്ഛൻ കാണിക്കാൻ സമ്മതിക്കൂല.
അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ അതിന് ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അച്ഛനെ വളർത്തി വന്നിരുന്ന ആ ഒരു രീതി അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മളെ നാട്ടിലുള്ള മിക്ക പാരന്റ്സും ഒരു ട്രഡീഷണൽ രീതിയിലാണ് അവരുടെ പാരന്റ്സ് വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മളെ പാരന്റ്സ് നമ്മളെ അങ്ങനത്തെ രീതിയിൽ ഇതാക്കാൻ നോക്കും. പക്ഷേ നമ്മള് പിന്നെ നമ്മള് വെളിയിൽ ഇറങ്ങുന്നു, സോഷ്യലൈസ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നു, നമ്മള് വെളിയിൽ പോയി പഠിക്കുന്നു, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മള് മറ്റ് എൻവയോൺമെന്റും ആയിട്ട് നമ്മൾ യോജിച്ചു പോകാൻ ശ്രമിക്കും. അതിൽ എന്താണ് തെറ്റ്? അതായത് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അനശ്വര എന്ന് പറഞ്ഞ, അപ്പൊ നിങ്ങൾ പറയും ആ ഒരു ആക്ട്രസിന് വേണ്ടി ഞാൻ ഇത്ര സപ്പോർട്ട് ചെയ്ത് പറയുന്നു. ഞാൻ ആക്ട്രസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറയുന്നത് മാത്രമല്ല, അനശ്വരയ്ക്ക് മാത്രമല്ല, ഇതിന് മുമ്പ് എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ വന്നായിരുന്നു, ആ സമയത്ത് എനിക്ക് റിഗാർഡിങ് അത് എനിക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ആ സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് കാരണത്താൽ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും ഒന്നിനും പറ്റില്ല. അപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാല്, ഓക്കെ, ഷോർട്സ് ഇട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ കാണുന്നു, നിങ്ങൾക്ക് ആ ഫോട്ടോ ഞാനിവിടെ എന്റെ വീഡിയോയിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു സൈഡിൽ എന്റെ അനശ്വരയുടെ ഫോട്ടോ കാണാം, ഏതെങ്കിലും ഒരു സൈഡിൽ അനശ്വര ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അനശ്വര ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഫോട്ടോസ്. അപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാല്, ആ കാലുകൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് ലൈക്ക് നോർമൽ ഹ്യൂമൻ ബീങ്സിന്റെ കാല്, ഒരു ഹ്യൂമന്റെ കാല്, ഒരു ആ മനുഷ്യന്റെ കാല്, അത്ര അങ്ങനെ ചിന്തിക്കും. ഓക്കെ, ഇറ്റ്സ് ഡിഫറെന്റ്, ഐ നോ, ബോയ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഗേൾസിന്റെ കാലുകൾ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും, പിന്നെ ഷേവ്ഡ് ആയിട്ടുള്ള ലെഗ്സ് ആയിരിക്കും, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ആൺകുട്ടികളുടെ ഓക്കെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ ഷേവ്ഡ് അല്ലായിരിക്കും, കാരണം മിക്ക ബോയ്സ് അത് ചെയ്യത്തില്ല. ദാറ്റ്സ് അപ്പോൺ ഇൻഡിവിജ്വൽസ്, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അപ്പം ഇത്രമാത്രം എന്താ പറയാ, ഇത്രമാത്രം നെഗറ്റീവ് രീതിയിൽ പറയാനും എന്താ പറയാ അബ്യൂസ് ചെയ്യാനും മാത്രം എന്താണ് ആ ഫോട്ടോയിലുണ്ടായത്? ഇപ്പൊ നിങ്ങളിൽ എല്ലാവരും പലരും, നമ്മൾക്ക് എന്താണ് പറ്റിയത്, നമ്മളിലുള്ള പലരും തന്നെ പറയുന്നതെന്ന് വെച്ചാല് പറച്ചില് ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടുന്ന കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുന്നത് കൊണ്ടാണ് ഓരോ റേപ്പ് കേസസും അല്ലാണ്ട് അങ്ങനത്തെ രീതിയിലുള്ള റിലേറ്റഡ് കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? ചെറിയ കുട്ടികളെ റേപ്പ് ചെയ്യാൻ അവര് കുഞ്ഞു ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടാ? എന്നാ ഒരു 40-50 വയസ്സ് വന്ന സ്ത്രീകളെ, അമ്മച്ചി പ്രായം ചെന്നേക്ക ചില അമ്മച്ചിമാരെയൊക്കെ, പ്രായം ചെന്ന സ്ത്രീകളെയൊക്കെ മാനമര്യാദയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഡ്രസ് ചെയ്തുകൊണ്ട് നടക്കുന്ന അവരെ എന്തുകൊണ്ട് ചെയ്യുന്നു? അവര് ഇതേപോലെ ഷോർട്സ് ഇട്ടുകൊണ്ട് നടക്കുന്നുകൊണ്ടാണ് അവര് ചെയ്യുന്നത്? അല്ല, സി, ഇതിന്റെ സൈക്യാട്രിക് സൈക്കോളജിക്കൽ ലെവലിലുള്ള തിങ് ഐ കാൻ ഡു, ഐ എം നോട്ട് എ സൈക്കോളജിസ്റ്റ്, ഐ എം നോട്ട് എ സൈക്യാട്രിസ്റ്റ്. അപ്പൊ ഇത് രണ്ടും ഞാനല്ലാത്തതുകൊണ്ട് ആ ഒരു ലെവലിലെ തിങ്കിങ് ഞാൻ പറയുന്നില്ല, അതൊന്നും എനിക്കറിയത്തില്ല. പറയും ഇത് ചിലപ്പോൾ ഒരു വേറെ മാനസിക രോഗമായിരിക്കും അയാളെ ഉള്ളൂ. അതുകൊണ്ട് സൈക്യാട്രിക് സൈക്കോളജിക്കൽ ലെവലിലുള്ള തിങ്കിങ് ഐ കാൻ ഡു, ആ ഒരു രീതിയിലെ കാര്യങ്ങളുള്ളവട്ടൊന്നും ആ ഒരു ഫീൽഡിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്ക് അതിനെ അബ്യൂസ് ചെയ്യാണ്ടും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലെ ഹേറ്റ് കമന്റ്സും കൊടുക്കാണ്ട് try to support her. See, she doesn't have any problem wearing that shorts, her parents doesn't have any problem wearing that shorts, then why the hell we are having problems when she is wearing that shorts? Why the hell we are having those problems? And namak endina mattullavarude life il keri kaiyidunna oru swabhavam namak nammalle palarkku ulla. ആ ഒരു പ്രോബ്ലം മാറ്റി തീർത്തിയാൽ തന്നെ ഇത്രയും പ്രശ്നം മാറും. സി, പാനശ്വര രാജനെ പോലെ തന്നെ ഒരുപാട് ആക്ട്രസ്സുമാരും ഇതേപോലെ ഷോർട്സ് ഇടുന്നുണ്ട്, കാല് കാണിക്കുന്നുണ്ട്, കൈ കാണിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞ് നമ്മൾ നമ്മളുടെ മക്കളെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ വളർത്തിക്കും. അനശ്വരയുടെ പാരന്റ്സ് അനശ്വരയെ അങ്ങനത്തെ ഒരു രീതിയിൽ വളർത്തി ഇതാക്കി, ഇറ്റ്സ് ഓക്കെ. മോഡേൺ യുഗമാണ്, ആ ഒരു നമ്മളുടെ ഒരു മോഡേൺ, ഞാനൊരു മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടിയാണ്, പക്ഷെ എന്നെ കണ്ടാ മോഡേൺ ആയിട്ട് തോന്നൂല. ബിക്കോസ് ഞാൻ എന്താ പറയാ, പൊതുവേ ഞാൻ കുറെ എന്താ പറയാ, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാൻ ഒത്തിരി ലേസിയാണ്, പല കാര്യങ്ങൾക്കും പല കാര്യത്തിലും മടിയാണ്. അതായത് എനിക്ക് ഒരുങ്ങാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ എനിക്ക് മടിയും. ഭയങ്കര ഇഷ്ടമാണ് നല്ല രീതി ഒരുങ്ങി ഇതാക്കി ലൈക്ക് എ മോഡേൺ ഗേൾ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ബട്ട് എനിക്കത് ഭയങ്കര മടിയാണ്. പിന്നെ അപ്പൊ എന്റെ അടുത്ത് നോക്കി, ഇതേപോലെ ഞാൻ ഷോർട്സ് ഇടാറുണ്ടോ? ഞാൻ മാരീഡ് ആണ്, ഞാൻ 2.5 years ആയി എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ ഷോർട്സ് ഇടാറുണ്ടോ എന്ന് ചോദിക്കും, ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഷോർട്സ് ഒന്നും ഇട്ടിട്ടില്ല, അത് വേറെ കേസ്.
ഇടാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. ഐ ആം വില്ലിംഗ് ടു വെയർ ഷോർട്സ് ബട്ട് ഞാൻ കംഫോർട്ടബിൾ അല്ല, അതൊന്നാമത്തെ കാര്യം. കാര്യം ഞാൻ കുറച്ച് കുറച്ചല്ല, ഞാൻ ഇത്തിരി കൂടുതൽ തടിച്ചിരിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ കംഫോർട്ടബിൾ അല്ല ഷോർട്സ് ഇടാൻ. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ഹസ്ബൻഡിന്, ഹസ്ബൻഡിൻ്റെ പാരൻസ് ട്രഡീഷണൽ രീതിയിലാണ് വളർത്തിയത്, അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല ഞാനങ്ങനെ എൻ്റെ ബോഡി പാർട്സ് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ, എന്താ പറയുക, ഡ്രസ്സൊക്കെ ഇടുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പം ഞാൻ ഇത്തിരി എൻ്റെ ഒരു എന്താ പറയുക, ഇത്തിരി നെക്ക് ലെങ്ത് കൂടുതലുള്ള ഒരു ഉടുപ്പിട്ടത് തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന്, എൻ്റെ സെക്കൻഡ് സിസ്റ്ററിൻ്റെ കല്യാണത്തിനായിരുന്നു ഞാൻ അങ്ങനെ ഇട്ടത്. എൻ്റെ ബാക്ക് ഇത്തിരി നല്ല ലെങ്ത് ആയിരുന്നു ബ്ലൗസിൻ്റെ. ഞാൻ കല്യാണത്തിൻ്റെ സാരിയാണ് യൂസ് ചെയ്തത്, അപ്പോൾ ബാക്കിൻ്റെ ബ്ലൗസിൻ്റെ ബാക്ക് നല്ല ലെങ്ത്തിൽ ഞാൻ കാത്തു വെച്ചാൽ അന്ന് അന്നത്തെ ആ ഒരു ദിവസം മാത്രമേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. സോ നമ്മൾ ആ ഒരു ജസ്റ്റ് ആ കുട്ടിയെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുക. ഈ അനശ്വര ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നെ പോലെ അല്ല പെൺകുട്ടി. ആ പെൺകുട്ടി അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ വെച്ചു തന്നു. ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നു ഷോർട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്സ് ഇട്ട് ഒന്ന് വെളിയിറങ്ങിയെന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറഞ്ഞു. ഞാൻ പറയും എന്നെ കൊണ്ടുപോയിട്ടൂല. കാര്യം എന്താണ്, എനിക്ക് അതിനുള്ള ധൈര്യമില്ല. എനിക്ക് മറ്റു പല കാര്യങ്ങൾക്കും ധൈര്യമുണ്ട്, ബട്ട് എനിക്കതിനുള്ള ധൈര്യമില്ല. പിന്നെ എനിക്ക് കംഫർട്ടബിൾ ഇല്ല. ബട്ട് ആ കുട്ടി അതിന് കംഫർട്ടബിൾ ആണ്. ഷീസ് ഓക്കെ വിത്ത് വെയറിങ് ദോസ് ഷോർട്സ്, ഷീസ് ഓക്കെ വിത്ത് ഡൂയിങ് ദോസ് ഫോട്ടോഷൂട്ട് ആൻഡ് ഓൾ. അത് ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലായാലും പോസ്റ്റ് ചെയ്യാൻ ആൾ പെൺകുട്ടിക്ക് ഒരു പ്രശ്നമില്ല. അനശ്വര രാജുവിന് അതേപോലെ തന്നെ പല ബോളിവുഡായാലും ഹോളിവുഡായാലും, ഹോളിവുഡ് വിട്, ഇംഗ്ലീഷ് ഇൻഡസ്ട്രി വിട്, ബോളിവുഡ് ഹോളിവുഡ് ഒക്കെ വിട്, നമ്മളെ മലയാളികളുടെ രീതിയിലേക്ക് വരാം. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്, നടിമാരും അങ്ങനെ ചെയ്യുന്ന. അവർക്ക് ആ ഒരു ഗട്സിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ നാട്ടിൽ, ഇങ്ങനെ ട്രഡീഷണൽ കേരളീയ പൊതുവേ മൊത്തത്തിൽ ട്രഡീഷണൽ ആണ്. അപ്പൊ ആ ട്രഡീഷണൽ രീതിയുടെ ഇടയിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഗട്സ് വേണം. ആ ഗട്സിനെ നമ്മൾ കൈയടിച്ചു കൊടുക്കണം. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഹേറ്റേഴ്സിനോട് എനിക്ക് പറയാം, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് നോക്കട്ട്, ജസ്റ്റ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഫോട്ടോസ് കാണുകയാണെങ്കിൽ ജസ്റ്റ് അത് സ്ക്രോൾ ചെയ്ത് പോവുക. വൈ ഗിവിംഗ് ബാഡ് കമൻസ്? അങ്ങനെ ഒരു ബാഡ് കമൻറ്റ് നിങ്ങൾ കൊടുക്കും, മറ്റുള്ളവർക്ക് നെഗറ്റീവ് കമൻസ് കൊടുക്കുന്നോറും നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ നെഗറ്റീവിറ്റി കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഒരു കമൻറ്റോ നെഗറ്റീവ് കമൻറ്റോ കൊടുത്തെന്ന് പറഞ്ഞാൽ അനശ്വരായ രാജനോ അല്ലെങ്കിൽ ആ അനശ്വരായ പോലത്തെ വേറെ ഏത് പെൺകുട്ടി ആയാലും, ഇനി ആക്ട്രസ് അല്ല, സാധാരണത്തെ നമ്മളെ നോർമൽ ലൈഫിൽ നമ്മൾ കാണുന്ന ഏതൊരു പെൺകുട്ടിക്കായാലും പോലും അത് ഒരു തരുമ്പ് ഒരു ഒരുക്കത്തില്ല. കാരണം ഷോർട്സ് ഇട്ടായാലും ബോഡി പാർട്സ് കാണിച്ചുകൊണ്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഹേറ്റ് കമൻസും അബ്യൂസീവ് കമൻസും നേരിടാനുള്ള ധൈര്യം ആ പെൺകുട്ടിയിൽ കാണും. ഇപ്പൊ ജസ്റ്റ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. യാ അന്യന്റെ ജീവിതത്തിൽ പോയി തലയിടുന്ന സ്വഭാവം നമ്മൾ നിർത്തുക. അതാണ് ആദ്യമേ ചെയ്യേണ്ട ഒരു പണി. ചുമ്മാ വെറുതെ ഒരു ഷോർട്സ് ഇട്ട പെൺകുട്ടിയുടെ കാല് കണ്ടിട്ട് അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുക, കാല് കാണുമ്പോഴത്തേക്ക് വേറെ എന്തൊക്കെയോ തോന്നുക, അതൊക്കെ എന്തിനാണ്? അപ്പൊ പറയാം, ഞാൻ പെൺകുട്ടി ആയതുകൊണ്ട് പറയുന്ന അല്ല, ആൺകുട്ടികളും കാല് കാണിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് എനിക്കൊന്നും കണ്ടിട്ട് എനിക്കൊന്നും തോന്നാറില്ല. എന്തുകൊണ്ട് ഈ ആൺകുട്ടികൾ കാല് കാണിക്കിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് അത് കവറപ്പ് ചെയ്യുന്ന കാര്യത്തെ പറ്റി ആരും പറയുന്നില്ല, അല്ലെങ്കിൽ അതിന് ഹേറ്റ് കമൻസോ അബ്യൂസീവ് കമൻസോ എന്തുകൊണ്ട് വരുന്നില്ല? ഐ നോ നമ്മളെ ലോകം ഉണ്ടായപ്പോ തൊട്ടേ ചിലപ്പോ പണ്ട് തൊട്ടേ ഉള്ളൊരു കൺസെപ്റ്റാണ് പെൺകുട്ടികൾ എന്തിനാണ് എക്സ്പോസ് ചെയ്ത് നടക്കാൻ പാടില്ല, അവര് ബോഡി പാർട്സ് കാലായാലും കൈയാലും എല്ലാം നമ്മളെ ബോഡിയിലുള്ള പാർട്സുകളാണല്ലോ, ബോഡി പാർട്സ് എക്സ്പോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് പണ്ട് തൊട്ടേ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ എത്തിയതാണ്. ബട്ട് ഇപ്പൊ കുറെ കാലം മാറി. ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ. യാ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ഇല്ല, കാലം മാറുന്നത് തൊട്ട് പോലോ മാറണം. നമ്മളുടെ ചുറ്റുപാട് മാറി മാറി വരെയാണ്. നമ്മളുടെ ചുറ്റുപാടിലുള്ള എല്ലാവരും മോഡേണായിട്ട് നമ്മളെപ്പോഴും പഴഞ്ചനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ നോക്കി കളിയാക്കത്തുള്ളൂ. എന്നും പറഞ്ഞ് അയൽപക്കത്തൊരു ഒരാൾ പോയി കിണറ്റിൽ ചാടുമ്പോഴത്തേക്ക് നമ്മളും പോയി കിണറ്റിൽ ചാടണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് അനശ്വര രാജൻ ഷോർട്സ് ഇട്ടത് കൊണ്ട് എന്ത് നമ്മളും എല്ലാവരും പെൺകുട്ടികളും ഷോർട്സ് ഇട്ടണം, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ജസ്റ്റ് സപ്പോർട്ട് ഹെർ, അപ്രീഷിയേറ്റ് ഹെർ ഫോർ ഹെർ ഗട്സ്. ആ ഒരു കോൺഫിഡൻസിനും ഗട്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ദി വേ ഷീ ഫേസ്ഡ് ഇറ്റ്, ഇതിനേക്കാളും അപ്പുറം കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പുറം കാര്യങ്ങൾ
ഇതിനേക്കാൾ അപ്പുറം അബ്യൂസും കാര്യങ്ങളും ഒക്കെ ഇതേപോലെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ആയാലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ആയാലും ഒരുപാട് ഇതും എല്ലാം ഫേസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളും അവരുടെയൊക്കെ ഗട്ട്സ് ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളുടെ ഈ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഓൾമോസ്റ്റ് ഒരു ട്രഡീഷണൽ ആണ്, അല്ലെങ്കിൽ ഒരു പകുതി ട്രഡീഷണലും പകുതി ട്രഡീഷണൽ അല്ല എന്നും പറയാം. അങ്ങനത്തെ ഒരു രാജ്യത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞാല് ഞാൻ ഇന്ത്യ എന്ന രാജ്യം മൊത്തത്തിൽ പറയാം, അതൊരു ധൈര്യം തന്നെ വരാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക, ചുമ്മാ വെറുതെ മറ്റുള്ളവരുടെ ഫോട്ടോസിന്റെ പുറകെ പോയി ചുമ്മാ അബ്യൂസീവ് കമന്റ്സും കൊടുത്ത് വെറുതെ നെഗറ്റീവ് പറഞ്ഞ് പറഞ്ഞ് നടന്നിട്ട് അവസാനം നിങ്ങൾക്ക് ഇട്ട് തന്നെ ചുമ്മാ പണി വാങ്ങിച്ചു വെക്കാണ്ടിരിക്കുക. ഓക്കെ, ഇത് ഞാൻ എനിക്ക് തോന്നിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ് ഒന്നും അല്ല അനശ്വര രാജൻ. എനിക്ക് അനശ്വര രാജൻ്റെ ഒരു ഫിലിമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ദാറ്റ് ഇസ് തണ്ണീർമത്തൻ ദിനുകൾ. അതിനുശേഷം ഐ ഡോണ്ട് ഐ എം നോട്ട് എ പേഴ്സൺ ഹൂ യൂസ് ടു വാച്ച് സോ മെനി മൂവീസ് ആൻഡ് ഓൾ, ബിക്കോസ് ഐ ഡോണ്ട് ഫീൽ ടു വാച്ച് സോ മെനി മൂവീസ്. എനിക്ക് വേറെ ഒരുപാട് വീട്ടിലെ ജോലികൾ കാരണത്താൽ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല. സോ ഇൻ ബിറ്റ്വീൻ ടൈം കിട്ടുമ്പോൾ ഐ എം ഡൂയിങ് ദിസ് വീഡിയോസ് ആൻഡ് ഓൾ. സോ നിങ്ങൾ മാക്സിമം ഇങ്ങനത്തുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, ഓക്കെ, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആൻഡ് സ്റ്റോപ്പ് ഡൂയിങ് ദീസ് ഓൾ കൈൻഡ് തിങ്സ്. സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോമിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, അല്ലാതെ നെഗറ്റിവിറ്റി പരത്താൻ വേണ്ടിയിട്ടും അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും വെർബൽ അബ്യൂസിങ്ങിനായാലും ഇങ്ങനത്തെ നെഗറ്റിവിറ്റി പരത്താൻ വേണ്ടിയിട്ടായാലും ഹേറ്റ് കമന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടായാലും ഡോണ്ട് യൂസ് ദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. യൂട്ടിലൈസ് ഇറ്റ് ഫോർ ഗുഡ് തിങ്സ്. നിങ്ങൾ നല്ല നല്ല ഫോട്ടോസ് പോസ്റ്റ് ചെയ്യൂ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യൂ, ഡു വാട്ട് എവർ ഗുഡ് തിങ്സ് യു ക്യാൻ ഡു ഇൻ സോഷ്യൽ മീഡിയ. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്കും എന്താണ് ഈ ഒരു മാറ്ററിനെ പറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്ന കമൻറ്റ്സ് എന്താണോ അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുമോ. ഓക്കെ, ആൻഡ് ഞാൻ വീണ്ടും എടുത്തു പറയണം, അനശ്വര രാജനെ ഞാൻ ഒരു ഫോട്ടോ വന്നതിൻ്റെ ബേസ് ചെയ്ത് ഭയങ്കര സംസാരം ഞാൻ സംസാരിച്ചു എന്നൊക്കെ നിങ്ങളിപ്പോൾ പറയും. അത് അനശ്വര രാജന്റെ വയസ്സ് മാത്രമല്ല, അതിന് മുന്നേയൊക്കെ ഇതേപോലെ കുറെ കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലേ ഹെൽത്ത് ഇഷ്യൂസ് കാരണത്താൽ. ഇപ്പൊ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല, ഇപ്പൊ എനിക്ക് സമയം ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലായിരുന്നു. സോ ഐ ആം ഡൂയിങ് എ വീഡിയോ. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഇറ്റ്. നിങ്ങളുടെ ഈ ഒരു മാറ്ററിന്റെ റിഗാർഡിംഗ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഡു ഹിറ്റ് ദി ലൈക്ക് ബട്ടൺ. ആൻഡ് എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദി ബെൽ ഐക്കൺ സോ യു കുഡ് ഗെറ്റ് നോട്ടിഫിക്കേഷൻസ്. സോറി മറന്നുപോയി. സോ പിന്നെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ തന്നെ പറയുന്നതായിരിക്കുന്നല്ലേ, ഇംഗ്ലീഷിൽ പറയുന്നേ കുഴപ്പമൊന്നുമില്ല, ചിലവത്തെ വീഡിയോയിൽ നോക്കി പറയുമ്പോൾ എനിക്കത് കിട്ടൂല. ഓക്കെ, സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. I'm sorry about the background. I know the background is not a very good one, but just don't care about it. Look at me. Focus on me, okay? Focus on what I say. Background nokkirathu, focus on what I say. എപ്പോഴും കോൺവെർസേഷനിൽ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾ പറയുന്നതിൽ വേണം ശ്രദ്ധിക്കേണ്ട, അല്ലാതെ ചുറ്റുപാടിൽ എന്താണോ ഉള്ളത് അതല്ല ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഓൾ ഓഫ് ദം ഗൈസ്, ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.